നമസ്കാരം. പൊതു തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ ഭാരത് വികാസ് ഡയറി എന്ന പ്രത്യേക പരിപാടിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ കേൾക്കാം. സംസ്ഥാനത്ത് വിസ്തീർണത്തിന്റെ കാര്യത്തിൽ ഏറ്റവും വലിയ ജില്ലയാണെങ്കിലും ഒരു ലോക്സഭാ മണ്ഡലം മാത്രമുള്ള ജില്ലകളിൽ ഒന്നാണ് ഇടുക്കി. ഇടുക്കി ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളായ തൊടുപുഴ, ഇടുക്കി, പീരുമേട്, ഉടുമ്പൻചോല, ദേവികുളം എന്നിവയും എറണാകുളം ജില്ലയിലെ കോതമംഗലം, മൂവാറ്റുപുഴ എന്നീ മണ്ഡലങ്ങളും അടങ്ങിയതാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലം. ഇതിൽ പീരുമേടും ഉടുമ്പൻചോലയും ദേവികുളവും തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്നവയും വൻതോതിൽ തമിഴ് വോട്ടർമാരുള്ള മണ്ഡലങ്ങളുമാണ്. തൊടുപുഴ, മൂവാറ്റുപുഴ മണ്ഡലങ്ങളിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും കോതമംഗലം മണ്ഡലത്തിലെ ഏതാനും ഭാഗവും ലോറേഞ്ച് മേഖലയാണ്. ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ ബാക്കി മുഴുവൻ പ്രദേശങ്ങളും മലയോര മേഖലയിലാണ് ഉൾപ്പെടുന്നത്. മണ്ഡലത്തിലെ കൂടുതൽ വിശേഷങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. 2024 ജനുവരി 22 പ്രസിദ്ധീകരിച്ച പുതുക്കിയ വോട്ടർ പട്ടിക പ്രകാരം ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ നിലവിൽ 607,700 പുരുഷന്മാരും 625,674 സ്ത്രീകളും 10 ട്രാൻസ്ജെൻഡേഴ്സും ഉൾപ്പെടെ ആകെ 1,233,384 വോട്ടർമാരാണുള്ളത്. 187,750 വോട്ടർമാരുള്ള തൊടുപുഴ നിയോജക മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത്. ഇടുക്കി നിയോജക മണ്ഡലത്തിൽ 183,538, പീരുമേട് 175,034, ഉടുമ്പൻചോല 168,119, ദേവികുളം 166,879, കോതമംഗലം 168,911, മൂവാറ്റുപുഴ 183,153 എന്നിങ്ങനെ വോട്ടർമാരാണുള്ളത്. 2019 മണ്ഡലത്തിൽ 1,204,191 വോട്ടർമാരാണ് ആകെ ഉണ്ടായിരുന്നത്. ഇത്തവണ മണ്ഡലത്തിൽ ഇതുവരെ 29,193 വോട്ടർമാർ വർദ്ധിച്ചിട്ടുണ്ട്. 2019 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1,305 ബൂത്തുകൾ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു. പൊതുവിഭാഗത്തിൽ ഉൾപ്പെടുന്ന പാർലമെന്റ് സീറ്റാണ് ഇടുക്കി. 2011 സെൻസസ് പ്രകാരം ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ 138,096 പട്ടികജാതി വിഭാഗക്കാരും 48,033 പട്ടികവർഗ വിഭാഗക്കാരും ഉൾപ്പെടുന്നു. 89.05%, അതായത് 1,074,745 വോട്ടർമാർ ഗ്രാമീണ വോട്ടർമാരുടെ പട്ടികയിലാണ് ഉൾപ്പെടുന്നത്. മണ്ഡലത്തിലെ നഗര വോട്ടർമാരുടെ എണ്ണം 126,087, അതായത് 10.05% മാത്രമാണ്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ തൊടുപുഴ, മൂവാറ്റുപുഴ മണ്ഡലങ്ങൾ UDFനൊപ്പവും കോതമംഗലം, ദേവികുളം, ഉടുമ്പൻചോല, ഇടുക്കി, പീരുമേട് മണ്ഡലങ്ങൾ LDFനൊപ്പവുമായിരുന്നു. 1977 ഇടുക്കി ലോക്സഭാ മണ്ഡലം രൂപീകൃതമായതിനു ശേഷം നടന്ന 12 തിരഞ്ഞെടുപ്പുകളിൽ 8 തവണ UDFനൊപ്പവും 4 പ്രാവശ്യം LDFനൊപ്പവുമായിരുന്നു മണ്ഡലം. 2019 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസും LDF സ്വതന്ത്രൻ അഡ്വക്കേറ്റ് ജോയ്സ് ജോർജും തമ്മിലായിരുന്നു പ്രധാന മത്സരം. 171,053 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഡീൻ കുര്യാക്കോസാണ് വിജയിച്ചത്. ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ ഗ്രാമീണ മലയോര മേഖലയിൽ റോഡ് വികസന രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞെന്ന് ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. ഇടുക്കി പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ നിരവധി വികസന പദ്ധതികൾക്ക് ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ തുടക്കം കുറിക്കാനും അതിൻ്റെ പുരോഗമനം ഉറപ്പുവരുത്തുവാനും കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായ ഒരു നേട്ടമായി പറയാനുള്ളത്. ജില്ലയിലൂടെ കടന്നു പോകുന്ന എല്ലാ ദേശീയപാതകളും അതിൻ്റെ ഏറ്റവും നിർണായകമായ വികസന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. കൊച്ചി മൂന്നാർ ദേശീയപാത 1,250 കോടി രൂപയുടെ വികസന പദ്ധതി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. നേര്യമംഗലത്തെ പുതിയൊരു പാലം അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു, നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. NH 185 അടിമാലി കുമളി ദേശീയപാത 18 മീറ്റർ വീതിയാക്കി അത് വികസിപ്പിക്കുകയാണ്. അതോടൊപ്പം NH 185 അടിമാലിയിൽ ബൈപ്പാസ് അനുവദിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ചെറുതോണിയിലും കട്ടപ്പനയിലും ബൈപ്പാസുകൾ അനുവദിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. NH 183 ഭാഗമായിട്ടുള്ള വണ്ടിപ്പെരിയാറിൽ ബൈപ്പാസ് അനുവദിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ റോഡ് വികസനത്തിൻ്റെ കാര്യത്തിൽ അതിവിശാലമായ പദ്ധതികൾ അവതരിപ്പിച്ച് അതിന് കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരം നേടിയെടുക്കുന്നതിന് വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്.
കർഷകരും തോട്ടം തൊഴിലാളികളും ഏറെയുള്ള ജില്ലയിൽ വോട്ടിംഗ് ശതമാനം ഉയർത്തുന്നതിനായി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിന്റെ ഉപയോഗം പൊതുജനങ്ങളെ പരിശീലിപ്പിക്കും. ജനാധിപത്യ പ്രക്രിയയിൽ തിരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെപ്പറ്റി ബോധവത്കരിക്കുന്നതിനായി ഇവിഎം വിവിപാറ്റ് ഡെമോൺസ്ട്രേഷൻ വാനിന്റെ പര്യടനം ജില്ലയിലെ എല്ലാ പ്രധാന കേന്ദ്രങ്ങളിലും നടത്താനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. കോളേജുകൾ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബോധവത്കരണം നടത്തുന്നതിനായി സ്വീപ്പിന്റെ പ്രവർത്തനങ്ങളും ജില്ലയിൽ സജീവമാണ്. ബൂത്തുകൾ കണ്ടെത്തുന്നതിനുള്ള നടപടികളും പൂർത്തിയായി കഴിഞ്ഞു. ഭൂപ്രശ്നമാണ് ഇടുക്കിയിൽ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും മുഖ്യ പ്രചരണ വിഷയങ്ങളാകുന്നത്. കസ്തൂരിരംഗൻ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടുകൾ സജീവ ചർച്ചയായിരുന്ന സമയത്താണ് 2014 പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടന്നത്. ഹൈറേഞ്ച് സംരക്ഷണ സമിതി എന്ന പേരിൽ വിവിധ രംഗങ്ങളിൽപ്പെട്ട ആളുകളെ ഉൾക്കൊള്ളിച്ച് അന്ന് വലിയ ജനകീയ സമരങ്ങൾ നടന്നിരുന്നു. ഇതിൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതി ഇടതുമുന്നണിയോട് അടുക്കുകയും നേതാക്കളിൽ ഒരാളായ അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിനെ LDFന്റെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തു. കോൺഗ്രസിലെ ഡീൻ കുര്യാക്കോസിനെ 50,883 വോട്ടുകൾക്കാണ് ജോയ്സ് ജോർജ് പരാജയപ്പെടുത്തിയത്. എന്നാൽ 2019 തിരഞ്ഞെടുപ്പിലും ഇതേ സ്ഥാനാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ഡീൻ കുര്യാക്കോസാണ് ജയിച്ചത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെ 919,297 പേരാണ് വോട്ട് ചെയ്തത്. അതായത് 76.34% വോട്ടിംഗ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ഡീൻ കുര്യാക്കോസ് ആയിരുന്നു UDFന്റെ സ്ഥാനാർത്ഥി. ഇടതു സ്വതന്ത്രനായ ജോയ്സ് ജോർജ് LDF സ്ഥാനാർത്ഥി. BDJSലെ ബിജു കൃഷ്ണനായിരുന്നു NDA സ്ഥാനാർത്ഥി. 498,493 വോട്ട് നേടിയാണ് ഡീൻ കുര്യാക്കോസ് വിജയിച്ചത്. ജോയ്സ് ജോർജിന് 327,440 വോട്ട് ലഭിച്ചു. 54.21% വോട്ടാണ് ഡീൻ കുര്യാക്കോസിന് ലഭിച്ചത്. ജോയ്സ് ജോർജിന് 35.61% വോട്ട് ലഭിച്ചു. ബിജു കൃഷ്ണന് 78,648 വോട്ട് ലഭിച്ചു. 171,053 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് 2019 ഡീൻ കുര്യാക്കോസ് വിജയിച്ചത്. ക്രിസ്ത്യൻ വോട്ടുകൾ നിർണായകമായ മണ്ഡലം കൂടിയാണ് ഇടുക്കി. സിറ്റിംഗ് MPമാരെല്ലാം മത്സരിക്കണമെന്ന KPCC നിർദ്ദേശം ഉള്ളതിനാൽ UDF സ്ഥാനാർത്ഥിയായി ഡീൻ കുര്യാക്കോസ് മത്സരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. LDFനായി ജോയ്സ് ജോർജ് തന്നെയാണ് മത്സര രംഗത്തെത്തുന്നതെന്ന് LDF നേതൃത്വം സൂചിപ്പിച്ചു. NDAക്കായി 2019 BDJS സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചത്. എന്നാൽ ഇത്തവണ സീറ്റ് BJP ഏറ്റെടുക്കുമെന്നും ശക്തനായ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കുമെന്നുമാണ് BJP സംസ്ഥാന നേതൃത്വം കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. ഏതായാലും ഇത്തവണ മത്സരം ശക്തമാകുമെന്നാണ് മൂന്ന് മുന്നണികളും നൽകുന്ന സൂചന. വോട്ടർമാരിൽ ഭൂരിഭാഗവും കർഷകരും തൊഴിലാളികളുമായ ഇടുക്കിയിലെ മലയോര ജനത വീണ്ടും ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ തയ്യാറെടുത്തു കഴിഞ്ഞു. തങ്ങൾ വർഷങ്ങളായി അനുഭവിക്കുന്ന പട്ടയം ഉൾപ്പെടെയുള്ള ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിനോടൊപ്പം അടിസ്ഥാന വികസനങ്ങളിൽ കൂടുതൽ വളർച്ചയുണ്ടാകുമെന്ന പ്രതീക്ഷയോടെയാണ് സമ്മതിദായകരെല്ലാവരും രാജ്യത്തിന്റെ ഭാവി നിശ്ചയിക്കുന്ന ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാകാൻ പോളിംഗ് ബൂത്തിലേക്ക് എത്തുക. നിങ്ങൾ കേട്ടത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിച്ച ഭാരത് വികാസ് ഡയറി. മറ്റൊരു മണ്ഡലത്തിലെ വിശേഷവുമായി നാളെ വീണ്ടും എത്താം. ഈ പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം AIRNewsFeedback24@gmail.com എന്ന ഇമെയിലിൽ അറിയിക്കുമല്ലോ. നന്ദി, നമസ്കാരം.